നമസ്കാരം. നമ്മൾ പാകിസ്ഥാൻകാരെ പൊതുവെ ഇന്ത്യക്കെതിരാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലങ്ങളും ഇന്ത്യ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ആളുകളും പാകിസ്ഥാനിലുണ്ട് എന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത്. പാകിസ്ഥാന്റെ ചരിത്രം, പാകിസ്ഥാന് പ്രത്യേകിച്ച് ഒരു ചരിത്രമൊന്നുമില്ല, പക്ഷേ ഭാരതത്തിന്റെ ആ അഭൂതപൂർവമായ ആ ചരിത്ര സംസ്കൃതിയെ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്ന് ഒരു പാകിസ്ഥാൻ പൗരൻ. പൗരൻ മാത്രമല്ല, അദ്ദേഹം ഒരു അവിടെ തന്നെ ഒരു വിഖ്യാതനായ പ്രമുഖനായ വ്യക്തി കൂടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, തീർച്ചയായും നല്ല കാര്യം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. അത് ഏത് പാകിസ്ഥാനി പറഞ്ഞാലും ഏത് ചൈനക്കാരൻ പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കും. നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ സ്മൃതികളെ, നമ്മുടെ ചിന്താധാരയൊക്കെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി. തീർച്ചയായും അത് പാകിസ്ഥാനിൽ നല്ല, ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പാകിസ്ഥാനിൽ ജീവാപായം ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല, അല്ലെങ്കിൽ ഇമ്രാൻഖാൻ എന്തെങ്കിലും ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. പാവം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ, ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയൊന്നും നോക്കാം. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തെയും ചരിത്രത്തെയും ഓർമ്മകളിൽ നിന്ന് മായ്ച്ചു കളയുന്നതിനെതിരെ ശക്തമായ വിമർശനവുമായി ഒരു പാകിസ്ഥാൻ ചിന്തകൻ രംഗത്ത് വന്നിരിക്കുന്നു. ഹിന്ദുസ്ഥാനിലേക്കുള്ള അറേബ്യൻ അധിനിവേശത്തെ ആദ്യമായി നേരിട്ട സിന്ധിലെ അവസാനത്തെ ഹിന്ദു രാജാവ് രാജാ ദാഹിറിനെ ഇന്ത്യക്കാർ വിസ്മരിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് തരേക് ഫത്ത എന്ന് പറയുന്ന പാകിസ്ഥാൻ ചിന്തകൻ രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാനിൽ ജനിച്ച് കാനഡയിലേക്ക് കുടിയേറിയ പ്രശസ്ത മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും ചിന്തകനും വാഗ്മിയുമാണ് തരേക് ഫത്ത. അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് എണ്ണയിടുകയാണ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് ഊർജ്ജസ്വലത പകരുകയാണ് ഭാരതീയ സംസ്കൃതിയുടെ ചിന്തകളിലൂടെ. ഇബ്രാഹിം ലോധിയെ പോലെയുള്ള തെമ്മാടികളുടെ പേരിൽ വലിയ തെരുവുകൾ ഇവിടെയുണ്ട്, ശരിയാണ്. കൊലയാളിയായ ഔറംഗസേബിന്റെ പേരിൽ കുറെ സ്ട്രീറ്റുകൾ ഇപ്പോഴും ഭാരതത്തിൽ നിലനിൽക്കുന്നു. ഇവരൊക്കെ ഈ മുഗൾ ഭരണകൂടത്തിന്റെ ആ ക്രൂരതയും അതിന്റെ ആ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചിന്തകളും മതപരിവർത്തനത്തിന്റെ, അധിനിവേശത്തിന്റെ, ആക്രമണത്തിന്റെ ക്രൂരതയുടെയൊക്കെ പര്യായമായ മുഗൾ ഭരണത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് തരേക് ഫത്ത സംസാരിച്ചിരിക്കുന്നത്. പലരുടെയും പേരിൽ പലതരത്തിലുള്ള പദവികളും തലക്കെട്ടുകളുമുണ്ട്. എന്നാൽ 100 കോടിയിലധികം ജനങ്ങൾ ഉള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ രാജാ ദാഹിറിനെ പറ്റി ഒരു പരാമർശം പോലുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളിൽ പലരും ഈ രാജാ ദാഹിർ എന്ന് പറയുന്ന പേര് ചിലപ്പോൾ ചരിത്രമറിയാവുന്നവർക്ക് അറിയാമായിരിക്കും, അല്ലാതെ ഈ പേര് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. അദ്ദേഹമൊക്കെ ചരിത്രത്തിന്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയ പ്രതീകങ്ങളാണ് ഭാരതീയ സംസ്കൃതിയുടെ. അദ്ദേഹം ഈ രാജ്യത്തിനു വേണ്ടി പടവെട്ടി ജീവത്യാഗം ചെയ്തു. ഹിന്ദുസ്ഥാനെ ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു വീണു. എന്നാൽ ഹിന്ദുസ്ഥാനിൽ അദ്ദേഹത്തെ സ്മരിക്കുന്ന യാതൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റോഡ് പോലുമില്ല. ചരിത്ര പുരുഷന്മാരെ വിസ്മരിക്കുന്ന ഭാരതീയരുടെ മനോഭാവത്തെ തന്റെ പ്രശസ്തമായ വാട്ട് ദി ഫത്ത എന്ന പരിപാടിയിലൂടെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ് പഞ്ചാബ് വഴി കശ്മീരിലേക്കുള്ള അറബികളുടെ ഈ അധിനിവേശത്തെ തടഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് തരേക് ഫത്ത ചോദിക്കുന്നു. അത് ലളിതാദിത്യ മഹാരാജാവായിരുന്നു. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പേര്, ലളിതാദിത്യ മഹാരാജാവിന്റെ? നമ്മളെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും അത് പഠിപ്പിച്ചിട്ടില്ല. അവിടെ ഷേർഷായുടെ ഭരണപരിഷ്കാരവും ഹുമയൂണിന്റെയും ഔറംഗസീബിന്റെയും അക്ബറിന്റെയും ഒക്കെ വേലകളും അതൊക്കെ മഹത്വവൽക്കരിച്ച് ആണ് പഠിപ്പിച്ചിരിക്കുന്നത്. അവരുടെ അധിനിവേശത്തെ, അവരുടെ ക്രൂരതയെ, അവരുടെ മതപരിവർത്തനത്തെ, അവരുടെ അടങ്ങാത്ത ആ ഒരു പ്രതികാര ദാഹത്തെ ഒക്കെ വളരെ നല്ല സ്വാതന്ത്ര്യ സമരമൊക്കെ ആക്കിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലളിതാദിത്യ മഹാരാജാവിനെ കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അത് ലളിതാദിത്യ മഹാരാജാവായിരുന്നു പഞ്ചാബ് വഴി കശ്മീരിലേക്കുള്ള ഈ അറബികളുടെ ഈ ഒരു കടന്നുവരവ് അല്ലെങ്കിൽ പലായനം തടഞ്ഞത്. കശ്മീരിലെ തന്നെ ഏറ്റവും മഹാനായ രാജാവ്, വടക്ക് പടിഞ്ഞാറ് അതായത് പെഷവാർ ഭാഗത്തു നിന്നുള്ള അറബികളുടെ കടന്നുകയറ്റം മാത്രമല്ല, തെക്ക് നിന്നുള്ള മുഹമ്മദ് ബിൻ കാസിമിന്റെ കടന്നുകയറ്റത്തെയും ആക്രമണത്തെയും അദ്ദേഹം തടഞ്ഞു നിർത്തി. ശ്രീനഗർ ആസ്ഥാനമായി നിലനിന്നിരുന്ന ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലുതും മഹത്തുമായ സാമ്രാജ്യം കകോദ വംശം എന്നറിയപ്പെടുന്ന ഈ ഭരണകൂടം. കകോദ വംശത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കകോദ വംശത്തെക്കുറിച്ച് പഠിച്ചിട്ടില്ല, നമ്മൾക്കറിയില്ല. കാരണം എന്താണ്? നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ ചരിത്രത്തെ മറന്നിരിക്കുന്നു. ഇത് ഏത് സർക്കാർ വന്നാലും, ഇതിനു മുൻപ് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ അവർ ഇങ്ങനെയൊക്കെ കാണിക്കുകയുള്ളൂ. അവർക്ക് ഭാരത സംസ്കാരവും ഭാരതത്തിന്റെ പാരമ്പര്യവും ഒന്നും അറിയണ്ട. അവർക്ക് കുടുംബാധിപത്യവും പണമുണ്ടാക്കലും അഴിമതിയും തട്ടിപ്പും മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുശേഷം വന്ന നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള മാനവ വിഭവശേഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ഇത് മാറ്റേണ്ടതായിരുന്നു. ഈ സിലബസുകളിൽ കാതലായ മാറ്റം വരുത്തേണ്ടതായിരുന്നു. നമ്മൾ വിമർശനാത്മകമായി തന്നെ പറയുകയാണ്, നമുക്ക് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല ഒരിക്കലും. കാരണം ഈ ചരിത്രത്തെ മറന്നുകൊണ്ട് നമ്മുടെ ആ ഒരു പഠന അല്ലെങ്കിൽ ഗവേഷണ ധാര മുമ്പോട്ട് പോകുന്നത് അർത്ഥമില്ലാത്ത ഒരവസ്ഥയാണ് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം ഒരു പാകിസ്ഥാൻ പണ്ഡിതൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ ചിന്തകൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കക്കോദ വംശത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് സിലബസുകളിൽ ഈ കക്കോദ വംശമില്ല. കാസ്പിയൻ കടൽ മുതൽ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ വരെ നീണ്ടുവരന്ന് കിടന്നിരുന്ന കക്കോദ സാമ്രാജ്യം, ഗംഗ, യമുന, ബ്രഹ്മപുത്ര, സിന്ധു തുടങ്ങിയ പ്രധാന നദീതടങ്ങൾ എല്ലാം ഉൾക്കൊള്ളുമായിരുന്നു
ഉൾക്കൊള്ളുന്നതായിരുന്നു. ആരും ഈ സാമ്രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. നമ്മൾ ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ചരിത്രം കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു എന്ന ഒരു സൂചനയാണ്, എന്ന സൂചന മാത്രമല്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് പാകിസ്ഥാൻ ചിന്തകൻ നൽകിയിരിക്കുന്നത്. ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത്? പൂർണ്ണമായും ശരിയാണ്. നമ്മൾ കാലങ്ങൾ മാറുമ്പോൾ നമ്മൾ ചരിത്രത്തെ മറന്നുപോകരുത്. നമ്മുടെ യഥാർത്ഥ ജീവിത രീതിയെക്കുറിച്ചും നമ്മുടെ ഭാരതീയ പാരമ്പര്യ ശാസ്ത്രത്തെക്കുറിച്ചും അറിവുകളെക്കുറിച്ചും നമ്മുടെ പ്രാചീനമായ സിദ്ധാന്തങ്ങളെക്കുറിച്ചും ഒന്നും നമ്മൾ മറന്നു പോകരുത്. അത് നമ്മൾ വേണം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് തീർച്ചയായും ചെയ്തേ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമേനി.